गुड मॉर्निंग ऑल ऑफ यू गुड मॉर्निंग हाउ आर यू होप ऑल आर फाइन ओके नाम मैथ्सिन्दे अडिशन एंड सब्ट्रैक्शन ऑफ टाइम पढ़िपाना टाइमि अडिशन सब्ट्रैक्शन ओके अब नोकी एक्साम्पि वण टू थ्री पर अब जस्ट नि पढ़ा वेट अंतम नमुक आड फॉलोइंग अलग सब्ट्रैक्ट फॉलोइंग क्वस्टनसुद अदायक एक्साम्पल वह जस्ट अंक वेटी ओके ओके अब नोकी अडिशन एंड सब्ट्रैक्शन ऑफ टाइम ओके एक्साम्पल वण आड 8 hours 40 minutes and 4 hours 20 minutes appo 8 hours 40 minutes ney 4 hours 20 minutes ney thammile addition cheyan vendittana parannirikkunathu add appo nammal endu ezhuka 8 hours hours orumich ezhuka minute orumich ezhuka adin cheyandathu hours edukkana hours orumich ezhuka മിനിറ്റ് ഒരുമിച്ച് എഴുതുക നമ്മൾ മുന്നേ പഠിച്ചതുപോലെ തന്നെ എന്താ അവേഴ്സ് അവേഴ്സിന്റെ സെയിം ആയിട്ട് എഴുതുക പോയിന്റ് ഇടുന്ന ശേഷം മിനിറ്റ് ഒരേപോലെ എഴുതുക അപ്പോൾ അവേഴ്സ് 8th അവേഴ്സ് ആണ് അല്ലേ 8th അവേഴ്സ് എന്താണ് 40 മിനിറ്റ്സിനെയും മിനിറ്റ്സിനെയും പിന്നെ ആഡ് ചെയ്യുക പ്ലസ് എന്താ 4 അവേഴ്സ് 20 മിനിറ്റ്സ് 4 അവേഴ്സ് 20 minutes तमिल आड अब hours रूम एत्र hours 8 hour 4 hour अब रूम सेम 8 4 अल इन minutes एत्र minute 40 minutes 4 hours 20 minutes तमिल आड पर ओके अब इन नोकी आज नाम आड्पोल सेंम इतने आड 0 + 0 = 0 4 + 2 = 6 ആണല്ലേ 6 ആണ് 60 പക്ഷേ നമുക്ക് അവിടെ 60 എഴുതാൻ പറ്റില്ല 60 എന്ന് പറയുമ്പോൾ എന്താണ് ആ ഇവിടെ നോക്കി 60 മിനിറ്റ്സ് ഈക്വൽ ടു 1 അവർ ആണ് അല്ലേ 60 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 അവർ ആണ് അല്ലേ 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് 1 അവർ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ എന്താ ഫുൾ ഒരു അവർ ആയി കഴിഞ്ഞു ഒരു മണിക്കൂർ ആയി അല്ലേ അവർ ആയി 60 എന്ന് പറയുന്നത് 1 അവർ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അവറിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇത് മിനിറ്റിന്റെ ആണ് മിനിറ്റിൽ നമുക്ക് അവർ കൂട്ടാനായിട്ട് പറ്റില്ല മണിക്കൂർ കൂട്ടാനായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഈ 59 വരെ കിട്ടുന്നതാണ് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ 59 വരെ കിട്ടുന്നതിനെ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റുള്ളൂ 59 കഴിഞ്ഞ 60 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം 1 അവർ ആണ് अब एंत ई सिक्स अवड़ वाई चेम अवे सीरों को एं आ वण अवरने 60 मिनट वण अवरने नामिंगोटे क्यारियर्ण ओके इोटे नाम 60 आवन समयत 60 आव आ समत नामे आ वे आ वणवर नामिंगोटे को नमें सीरों को अब नामे इन इत आड इन अवर आड 8 + 1 എത്രയാണ് 9 9 + 4 എത്രയാണ് 9 + 4 ആ 9 + 4 ഈക്വൽ ടു 13 അല്ലേ 13 അപ്പോൾ 13 അവേഴ്സ് ആണ് അവിടെ ആകെ ഉള്ളത് 13 അവേഴ്സ് ഓക്കേ 13 അവേഴ്സ് ആണ് ഉള്ളത് 6 + 13 അവേഴ്സ് 00 മിനിറ്റ്സ് പാണ്ഡിയ മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 59 വരെ നിങ്ങൾക്ക് ഇവിടെ വരാം 1 തൊട്ട് 59 വരെ നിങ്ങൾക്ക് ഇവിടെ വരാം 60 ആയി കഴിഞ്ഞാൽ 60 എന്നുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതെങ്കിൽ ആ 6 നെ ആ 6 അവിടെ മാറ്റിയതിനു ശേഷം 0 ആക്കി 1 ഇങ്ങോട്ടേക്ക് നിങ്ങൾ കൊടുക്കുക 6 അവർ 6 മിനിറ്റ്സ് ഈക്വൽ ടു 1 അവർ ആണ് അതാണ് ആ 1 കണ്ടോ ഈ 1 ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 അവർ ആണ് അപ്പോൾ അവറിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കണം മനസ്സിലായോ മനസ്സിലായല്ലോ മനസ്സിലായി ഓക്കേ അപ്പോൾ അത് എന്താ ചെയ്യാ നിങ്ങൾ അത് നിങ്ങൾ ബുക്കിൽ ഒന്നൂടെ ഒന്ന് എഴുതി നോക്കുക ബുക്കിൽ ഒന്ന് എഴുതുക 8 hours 40 minutes + 4 hours 20 minutes നിങ്ങൾ അത് തനിയെ ബുക്കിൽ ചെയ്തു നോക്കുക ഓക്കേ അത് മനസ്സിലായോ മനസ്സിലായി ഇനി എക്സാമ്പിൾ 2 നോക്കുക എക്സാമ്പിൾ 2 subtract 2 hours 5 minutes from 6 hours 45 minutes subtract ചെയ്യാൻ വേണ്ടിട്ടാണ് 2 hours 5 minutes 5 minutes
from 6 hours 45 minutes hours naan edunnathu sthala illatha naan teacher sirikkedu okay appo endiya first 2 hours ane alle 2 hours 6 hours aanu aanallo appo ningal subtract cheyumbo engane cheyana nammal padichirikkunnathu valathil ninnum aanu cherthu nammal kurikkunnathu ennu parannikkana alle valathil ninnum cherthu kurikkana appo 4 hours ano 4 hours 5 minutes ano 6 hours 45 minutes ano valathu ningal hours mathram nokka ഏതാണ് വലുത് 4 ആണോ 6 ആണോ വലുത് സോറി 2 ആണോ 6 ആണോ വലുത് ഏതാണ് വലുത് ആ 6 ആണോ വലുത് അല്ലേ അപ്പോൾ ആദ്യം 6 എഴുതുക 6 ഈ സെക്കൻഡ് 2 എഴുതുക അവേഴ്സ് ആയി അവേഴ്സ് ആയി ഇനി 6 ന്റെ മിനിറ്റ് എഴുതുക 45 ഇവിടെ എന്താണ് 05 അല്ലേ അപ്പോൾ നോക്കി 5 minus 5 equal to enana 5 minus 5 equal to 0 4 minus 0 equal to 4 okay ini endu cheya idu hour cheya hour aanu hour cheya 6 minus 2 equal to 4 alle appo ethra aanu time 4 hours 40 minutes 4 hours 40 minutes aanu time subtract cheya manasilayo subtract cheyina manasilayo മനസ്സിലായി അപ്പോൾ സിമ്പിൾ ആണ് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവിടെ സബ്ട്രാക്ട് ചെയ്യുന്നത് ഓക്കെ ദെൻ അടുത്ത നോക്കി അടുത്ത എക്സാമ്പിൾ 3 നോക്കുക സബ്ട്രാക്ട് 3 അവേഴ്സ് 10 മിനിറ്റ്സ് ബൈ 1 അവർ 45 മിനിറ്റ്സ് സബ്ട്രാക്ട് 3 അവേഴ്സ് 10 മിനിറ്റ്സ് by 1 hour 45 minutes appo ivda nokka subtract cheyan vendite aanu subtraction aanu ivda thannirikkunnathu appo 3 hours ne 1 hour ne thammil subtract appo namukku 3 hours aadiyad alle 3 hours ivda endana 1 hour alle ഇനി 10 മിനിറ്റ്സ് 10 45 മൈനസ് ചെയ്യണം അല്ലേ അങ്ങനെയാണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ അവേഴ്സിനെ മാത്രമാണ് നമ്മൾ വലുതും ചെറുതും നോക്കുന്നത് അല്ലേ വലുതും ചെറുതും നോക്കുന്നത് അവേഴ്സിനെ മാത്രമാണ് നമ്മൾ മുന്നേ സബ്ട്രാക്ട് പഠിച്ച സമയത്ത് നമുക്ക് ഇവിടെ നിങ്ങോട്ടേക്ക് എന്താ ചോദിച്ചു ചോദിച്ചു എന്താ അടുത്തതിലേക്ക് നമുക്ക് കടം ചോദിച്ചു പോകുമായിരുന്നു അല്ലേ ബോറോ ചെയ്യായിരുന്നു പക്ഷേ നമ്മൾ ടൈമിൻ്റെ ടൈമിൽ ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോറ് ചെയ്യാനായിട്ട് വേറെ ആണ് ഒരു വഴിയുള്ളത് എന്താ വെച്ചാൽ നോക്കി ഇവിടെ നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ വലുതും ചെറുതും നോക്കിയാണ് എഴുതിയത് അല്ലേ 3 ആണ് വലുത് 1 ആണ് ചെറുത് നമ്മൾ അവേഴ്സ് മാത്രമാണ് നോക്കുന്നത് അങ്ങോട്ടേക്കുള്ളത് നമ്മൾ നോക്കത്തില്ല അല്ലേ നമ്മൾ അതുപോലെയാണ് എഴുതുന്നത് അങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ നോക്കി 10-നെയും 45-നെയും ഇത് നിങ്ങൾ നോക്കുക വേണ്ട 10-നെയും 45-നെയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലേ 10 അല്ലേ ചെറുത് 45 വലുതാണ് നമുക്ക് തിരിച്ചെഴുതാൻ പറ്റുമോ ഇങ്ങനെ 145 എന്നും 310 എന്നും നമുക്ക് എഴുതാൻ പറ്റുമോ എഴുതാൻ പറ്റത്തില്ല അല്ലേ എന്താണ് ആ ഇവിടെ ഇവിടെ എന്താ തിരിഞ്ഞു പോയി അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ എങ്ങനെയാണ് അത് ബോറോ ചെയ്യുന്നത് എങ്ങനെ ബോറോ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരൊന്ന് അങ്ങോട്ടേക്ക് കൊടുക്കും നമ്മൾ ചെയ്യുന്നത് പോലെ ഒന്നും അല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇവിടെ എത്ര അവേഴ്സ് ഉണ്ട് 3 hours ആണ് അല്ലേ 3 hours ആണ് ഇവിടുന്ന് ഒരു അവറിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു അവറിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 2 hours ആയി ഒരു അവറിനെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് 1 hour നമുക്ക് എഴുതാൻ പറ്റത്തില്ല അല്ലേ 60 minutes എന്നാണ് നമ്മൾ എഴുതേണ്ടത് 60 അല്ലേ 60 minutes എന്നാണ് നമ്മൾ അവിടെ എഴുതുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക 60 plus 10 ഈക്വൽ ടു 70 ആയി ആ നമുക്കിപ്പോൾ എന്താ നമ്മൾ ഇവിടുന്ന് 1 hour ഇങ്ങോട്ടേക്ക് കൊടുത്തപ്പോൾ
ഇവിടെന്തായി ആ ഇവിട 60 അല്ലേ നമ്മൾ 1 അവർ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 111 അല്ലെങ്കിൽ 20 ന അങ്ങനെന്നല്ല വായിക്കേ നമ്മൾ ഇവിടെ 1 അവർ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 60 ആണ് വരുന്നത് 1 അവർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 60 ആണ് വരുന്നത് എന്നിട്ട് എന്താ 60 പ്ലസ് 10 നമുക്ക് ഇവിടെ മാത്രമാണ് മാറേണ്ടത് ഇവിടെ മാത്രമാണ് മാറ്റപ്പോൾ എന്താ ഇവിടെ 70 ആയി ദെൻ 70 മൈനസ് 45 അതാണ് ചെയ്യേണ്ടത് ഇതല്ല ചെയ്യേണ്ടത് 70 മൈനസ് 45 എന്ന് വേണം ചെയ്യാനായിട്ട് ഇനി ചെയ്യാലോ ഇനി എന്താ 0 മൈനസ് 5 ഈക്വൽ ടു എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ അങ്ങോട്ടേക്ക് കടം എടുക്കുന്നു അല്ലേ അപ്പോൾ എന്താണ് 10 അല്ലേ 10 10 എന്താണ് മൈനസ് 5 എത്രയാണ് 5 ഇനി അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഇവിടെ എന്തായി 6 ആയി അല്ലേ 6 പ്ലസ് 6 മൈനസ് 4 ഈക്വൽ ടു എത്രയാണ് 6 മൈനസ് 4 ഈക്വൽ ടു 2 അല്ലേ 2 25 ആയി എന്നിട്ട് എന്ത് ചെയ്യാം ബാക്കിൻ്റെ അവേഴ്സിൽ അവേഴ്സിൽ ഇവിടെ എത്രയുണ്ട് 2 ആണുള്ളത് 2 പ്ലസ് 2 മൈനസ് 1 ഈക്വൽ ടു 1 അവർ 25 മിനിറ്റ്സ് ആണ് ഉള്ളത് 1 അവർ 25 മിനിറ്റ്സ് ആണ് ഇനി അവിടെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നുകൂടി ഇതേ കണക്ക് തന്നെ ഒന്നുകൂടി ചെയ്തു തരാം അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും നോക്കി 3 അവർ 1 അവർ അല്ലേ അപ്പോൾ 3 ആണ് വലുത് അറിയാം 3 അവർ 3 10 മിനിറ്റ്സ് മൈനസ് 1 അവർ 45 മിനിറ്റ്സ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മിനിറ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ മിനിറ്റ് ചെയ്യുന്ന സമയത്ത് 0 നിന്നും അല്ലെങ്കിൽ 10 നിന്നും 45 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മൈനസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇവിടെ ചെയ്താലും ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ബോറ് ചെയ്യേണ്ടി വരും പക്ഷേ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ബോറ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ ഇവിടുന്ന് ഇവിടെ എത്ര അവേഴ്സ് ആണുള്ളത് 3 അവേഴ്സ് ആണുള്ളത് അതിൽ നിന്ന് 1 അവർ ഇങ്ങോട്ടേക്ക് കൊടുക്കുക അല്ലേ 3 അവറിൽ നിന്ന് 1 അവർ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 2 ആവുന്നു 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ് അപ്പോൾ ആ 60 എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതുന്നു 60 പ്ലസ് 10 ഈക്വൽ ടു 70 ഇനി 70 നെ 45 കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുന്നു 0 മൈനസ് 5 എത്ര ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇവിടെ 6 ആവുന്നു ഇവിടെ 10 ആവുന്നു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ 10 മൈനസ് 5 ഈക്വൽ ടു 5 6 മൈനസ് 4 ഈക്വൽ ടു 2 ഇനി എന്ത് ചെയ്യാം ഈ 2 മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് ചെയ്യുക മനസ്സിലായോ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ മനസ്സിലായി ഓക്കെ അപ്പോൾ അതാണ് ഈ 3 ടൈപ്സ് ഓഫ് എന്താണ് ടൈമിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മളിനി പേജ് നമ്പർ 6 എന്താണ് 174 6.5 ആ ചെയ്തിരിക്കുന്നൊന്നും വേണ്ട അതിലെ മൂന്നാമത്തേത് പേജ് നമ്പർ 175 മൂന്നാമത്തെ ആഡ് ദ ഫോളോയിങ് ആണ് നമ്മളിപ്പോൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ടീച്ചർ 2 എണ്ണം ചെയ്തു തരും ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നോക്കി നോക്കോളാം ഫസ്റ്റ് എന്ന് പറയുന്നത് 4 അവേഴ്സ് 20 മിനിറ്റ്സ് പ്ലസ് 20 മിനിറ്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ എന്താ നോക്കി 4 അവേഴ്സ് 20 മിനിറ്റും 20 മിനിറ്റും നമ്മളാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ 4 അവേഴ്സ് എന്ന് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 4 അവേഴ്സ് ഒന്നും അല്ല എന്തെങ്കിലും ഒരു അവേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ 4 അവേഴ്സ് 4 കൊടുക്കുക ദെൻ 20 മിനിറ്റ്സ് എന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ എന്തുണ്ട് 20 മിനിറ്റ്സ് ആണ് അല്ലേ 20 മിനിറ്റ്സ് ആ മിനിറ്റിൻ്റെ ആ സ്ഥലത്ത് തന്നെ അത് എഴുതുക 20 മിനിറ്റ്സ് ഇവിടെ എന്താണ് ഇവിടെ ഒന്നുമില്ല നോക്കി ഇപ്പോൾ 0 പ്ലസ് 0 ഈക്വൽ ടു 0  2 പ്ലസ് 2 ഈക്വൽ ടു 4 ഇനി എന്ത് ചെയ്യാം ഇങ്ങോട്ടേക്ക് കൊടുക്കുക ഇവിടെ എന്തെങ്കിലും ഉണ്ടോ 4 അതുപോലെ തന്നെ താഴ്ത്തി എഴുതുക അപ്പോൾ എത്രയാണ് 4 അവേഴ്സ് 40 മിനിറ്റ്സ് 4 അവേഴ്സ് 40 മിനിറ്റ്സ് അങ്ങനെ വേണം അവിടെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എന്താണ് മിനിറ്റ്സ് ഓക്കെ അപ്പോൾ 4 അവേഴ്സ് 40 മിനിറ്റ്സ് മനസ്സിലായോ അപ്പോൾ 20 മിനിറ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് മിനിറ്റ് തന്നെ അത് എഴുതുക അവേഴ്സിൻ്റെ സ്ഥാനത്തുള്ളത് അവേഴ്സിൽ തന്നെ എഴുതുക അപ്പോൾ നിങ്ങളത് ബുക്കിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക ആ 4 അവേഴ്സ് 40 മിനിറ്റ്സ് എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റിലേക്ക് എഴുതി ഫോട്ടോ എടുത്ത് അയച്ചു തരിക അതും ബുക്കിൽ ചെയ്തതും അയച്ചു തരിക ഓക്കെ ദെൻ അടുത്തത്
അടുത്ത നോക്കി അടുത്ത എന്താണ് 16 hours 16 hours 16 hours 40 minutes 40 minutes plus 6 hours 6 hours അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ അവിടെ 20 മിനിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് ഇവിടെ എന്താ 6 hours ആണ് അപ്പോൾ നോക്കി 16 hours 16 hours 40 minutes plus 6 hours അപ്പോൾ നമ്മൾ 6 അല്ലേ 1 ഒരു ഡിജിറ്റ് ആണ് അപ്പോൾ നമ്മൾ 1s ന്റെ പ്ലേസിലേക്ക് എഴുതുന്നു 6 hours മാത്രമാണ് ഉള്ളത് ഓക്കേ അപ്പോൾ നോക്കി 0 plus 0 equal to 0 4 plus 0 equal to 4 Then 6 plus 6 equal to 12. 2 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു 1 ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഇനി 1 plus 1 equal to 2. എത്ര ആൻസർ കിട്ടി? ആ 22 hours 40 minutes. ഇനി നമുക്ക് ആൻസർ അവിടെ കിട്ടുന്നു. ഓക്കേ ആണോ? ഓക്കേ അല്ലേ? ഓക്കേ. അപ്പോൾ ബാക്കിയുള്ളത് 2 hours 50 minutes plus 10 minutes 10 hours 50 minutes plus 35 minutes 12 hours 30 minutes plus 4 hours അതത്രേ നിങ്ങൾ ബുക്കിൽ ചെയ്ത് ടെക്സ്റ്റിലേക്ക് എഴുതുക ഓക്കേ ആണോ ഓക്കേ ദെൻ അടുത്തത് സബ്ട്രാക്ട് ദ ഫോളോയിങ് ആണ് സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എക്സാമിന് ഇതുപോലെ ആയിരിക്കും വരിക ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഇതുപോലെ ആയിരിക്കും വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് എക്സാമ്പിൾസ് നിങ്ങൾ ബുക്കിലൊന്ന് ചെയ്ത് നോക്കുക ഇതേ ക്വസ്റ്റ്യൻ തന്നെ തനിയെ ഒന്ന് ബുക്കിൽ ചെയ്ത് നോക്കുക ഓക്കേ ഇതായിരിക്കും എക്സാമിന് വരുന്നത് ഓക്കെ അപ്പോൾ സബ്ട്രാക്ട് ദ ഫോളോയിങ് നോക്കോളൂ 4 hours 50 minutes from 9 hours 55 minutes ഓക്കെ നോക്കി 4 hours അപ്പോൾ നമ്മൾ നോക്കുക 4 hours 9 hours ഇതിൽ വലുത് ഏതാണ് 9 hours ആണ് 9 hours അപ്പോൾ നമ്മൾ വലുതാണ് ആദ്യം എഴുതേണ്ടത് 9 hours 55 minutes മൈനസ് സബ്ട്രാക്ഷൻ ആണ് ദെൻ 4 hours 50 minutes അപ്പോൾ ആദ്യം ഇത് നിങ്ങൾ നോക്കുക ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക 55 ആണോ വലുത് 50 ആണോ വലുത് 55 ആണ് അല്ലേ അപ്പോൾ അത് നിങ്ങൾക്കിത് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നോക്കി 5 - 0 equal to 5. 5 - 5 equal to 0. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി hours നോക്കുക. 9 - 4 equal to 5. അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടിയത്? 5 hours. 5 hours. എത്ര മിനിറ്റ്? 5 minutes. 5 hours 5 minutes. അത് നിങ്ങളത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം? അത് ബുക്കിലാണേത് നമുക്ക് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ബുക്കിൽ വേണം അത് എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ആണോ ഇതുപോലെ തന്നെ ഇത് 5 hours 5 minutes എന്ന് ബുക്കിലും കൂടെ എഴുതണം ഓക്കെ അടുത്ത സെക്കൻഡ് വൺ നോക്കുക സെക്കൻഡ് വൺ 16 hours 40 minutes from 29 hours 60 minutes 29 hours 60 minutes ഓക്കെ അതാണ് ചെയ്യേണ്ടത് ഇതിൽ നോക്കുക ഏതാണ് വലുത് ഏതാണ് 29 ആണോ 60 ആണോ വലുത് 29 ആണ് അപ്പോൾ 29 എത്ര 16 - 16 hours 40 minutes സബ്ട്രാക്ട് ചെയ്യുക എങ്ങനെയാണ് 0 ഈക്വൽ ടു 0 6 - 4 ഈക്വൽ ടു എത്രയാണ് 2 ഇനി അവേഴ്സ് ചെയ്യുക 9 - 6 ഈക്വൽ ടു 9 - 6 ഈക്വൽ ടു 3 2 - 1 ഈക്വൽ ടു 1 അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടി 13 hours 20 minutes എന്നാണ് നമുക്കവിടെ ആൻസർ കിട്ടിയത് ഓക്കെ മനസ്സിലായോ അപ്പോൾ ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യത്തില്ലേ
C എന്താണ് 2 hours 30 minutes from 4 hours 40 minutes D 10 hours 5 minutes from 19 hours 40 minutes അടുത്തത് 3 hours 10 minutes from 6 hours 55 minutes അത് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്ത് ആൻസർ ഇതുപോലെ 6 hoursും മിനിറ്റും വെച്ച് വേണം എഴുതാൻ വേണ്ടിട്ട് ഓക്കേ നെക്സ്റ്റ് നോക്കിയേ അടുത്ത എന്താണ് നമുക്ക് അടുത്തത് കലണ്ടർ ആണ് കലണ്ടറിൽ നമുക്ക് കുറച്ച് ഫാക്ട്സ് പഠിക്കാനുണ്ട് അത് നോക്കിയേ എന്താ ദേർ ആർ 7 ഡേയ്സ് ഇൻ എ വീക്ക് ഒരു കലണ്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വീക്കിൽ 7 ഡേയ്സ് ആണ് ഉള്ളത് ഇനി ദേർ ആർ മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് സൺഡേ അങ്ങനെ 7 ഡേയ്സ് ആണ് ഉള്ളത് ദേർ ആർ 12 മന്ത്സ് ഇൻ എ ഇയർ അല്ലേ ആ ഒരു എന്താണ് 12 മന്ത്സ് ആണ് ഒരു വർഷത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒരു വർഷത്തിൽ 12 മന്ത്സ് ആണ് ഉണ്ടായിരിക്കുക അടുത്ത നോക്കി 1 എന്ന് ഇട്ടേക്കുന്നുണ്ടോ ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ ഹാവ് 30 ഡേയ്സ് ഈച്ച് അപ്പോൾ ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ ഇത്രയും ദിവസം 30 ഡേയ്സ് ആയിരിക്കും ആ ഒരു ആ അത്രയും മാസത്തിൽ ഉണ്ടായിരിക്കുക ജാൻവരി മാർച്ച് മെയ് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ ഹാവ് 31 ഡേയ്സ് ഈച്ച് അപ്പോൾ ജാൻവരി മാർച്ച് മെയ് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ ഇത്രയും എന്താണ് 31 ആണ് അല്ലേ അപ്പോൾ നമ്മൾ പണ്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യം എന്താണ് നമ്മൾ 30 ഡേയ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ നോക്കുക ഈ ഒരു ഭാഗം എടുക്കുക ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും ഇവിടെ താഴ്ന്നായിരിക്കും ഇരിക്കുക അല്ലേ അപ്പോൾ നമ്മളിവിടെ പൊങ്ങി നിൽക്കുന്ന ഭാഗം 31 ആയിരിക്കും താഴ്ന്നു നിൽക്കുന്ന ഭാഗം 30 ആയിരിക്കും ഓക്കെ ഇങ്ങനെയാണ് ആ നമ്മൾ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം 31 താഴ്ന്നു നിൽക്കുന്ന ഭാഗം 30 ആണ് ഫെബ്രുവരിയിൽ എന്താണ് 29 or 28 ഡേയ്സ് ആണ് ഉണ്ടാവുക ലീപ് ഇയർ വരുമ്പോഴാണ് നമുക്ക് 29 ഡേയ്സ് ഉണ്ടാവുക നോക്കി ഫെബ്രുവരി ഹാസ് 28 ഡേയ്സ് ബട്ട് ഇൻ എ ലീപ് ഇയർ ഇറ്റ് ഹാസ് 29 ഡേയ്സ് അല്ലേ അപ്പോൾ നോക്കുക നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജാൻവരി 31 ഫെബ്രുവരി പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അവിടെ തന്നെ ഓഗസ്റ്റും വരണം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇത് പഠിക്കണമെന്നില്ല നിങ്ങൾ കയ്യിൽ തന്നെ നോക്കി 31-30 ഡേയ്സ് എഴുതാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഫെബ്രുവരി ഹാസ് 20 ഡേയ്സ് ബട്ട് ഇൻ എ ലീപ് ഇയർ ഇറ്റ് ഹാസ് 29 ഡേയ്സ് ലീപ് ഇയർ വരുന്ന സമയത്ത് 4 വർഷം കൂടുമ്പോഴാണ് നമുക്ക് ലീപ് ഇയർ 29 വരുന്നത് ലീപ് ഇയർ കംസ് ഫോർ വൺസ് ഇൻ 4 ഇയേഴ്സ് 4 വർഷം കൂടുമ്പോഴാണ് നമുക്ക് ലീപ് ഇയർ വരിക ഓക്കെ അത് ഇത്രയും മനസ്സിലായല്ലോ ഇനി ഓക്കെ കൺവേർഷൻ ഓഫ് ഡേയ്സ് ഇൻ ടു അവേഴ്സ് ആൻഡ് അവേഴ്സ് ഇൻ ടു മിനിറ്റ്സ് ഡേയ്സിനെ അവേഴ്സിലോട്ടും പിന്നെന്താണ് ആ അവേഴ്സിനെ മിനിറ്റ്സിലോട്ടും ആക്കാനായിട്ടുള്ള ഒരു കണക്കാണ് പറയുന്നത് അപ്പോൾ ഡേയ്സിനെ അവറിലോട്ടാക്കാനും അവറിനെ മിനിറ്റിലേക്കാക്കാനും നമ്മൾ 7 ഡേയ്സ് ആണുള്ളത് ആ 7 ഡേയ്സിൽ എത്ര അവേഴ്സ് ഉണ്ടാവും എന്ന് നമുക്ക് കണക്ക് കൂട്ടാം ആ അവേഴ്സിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടാം അപ്പോൾ എക്സാമ്പിൾ 1 നോക്കുക കൺവേർട്ട് 3 ഡേയ്സ് ഇൻ ടു അവേഴ്സ് കൺവേർട്ട് 3 ഡേയ്സ് ഇൻ ടു അവേഴ്സ് 3 ഡേയ്സിനെ അവേഴ്സിലോട്ടാക്കാനാണ് പറയുന്നത് അപ്പോൾ ഒരു ഡേ എന്ന് പറയുന്നത് എന്താണ് 24 അവേഴ്സ് ആണ് അല്ലേ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് ആണല്ലോ ഒരു ഡേ എന്ന് പറയുന്നത് 24 അവേഴ്സ് ആണ് അപ്പോൾ 3 ദിവസം എന്ന് പറയുമ്പോൾ എത്ര അവേഴ്സ് വരും നമ്മൾ എങ്ങനെ ചെയ്യും 3 ദിവസം വരുമ്പോൾ എന്ത് ചെയ്യാം നമ്മൾ ചെയ്യാം ആ 3 ഇൻറ്റു എന്താ ഒരു ദിവസം എത്ര 24 ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു ആ ഒരു അവർ ഒരു എന്താണ് ഒരു ഡേ അല്ല ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറാണ് അതാണ് നമ്മൾ 3 ദിവസം എന്ന് പറയുമ്പോൾ ആ 24 മണിക്കൂർ എത്ര ആണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ 24 × 3 4 × 3 സാർ എത്രയാണ് 12 അല്ലേ 2 × 3 സാർ എത്ര 6 + 1 = 7 അപ്പോൾ എത്രയാണ് 72 അവേഴ്സ് ആണുള്ളത് 72 അവേഴ്സ് ആണ് 3 ദിവസം ഉണ്ടായിരിക്കുക 3 ദിവസം എത്ര അവേഴ്സ് ഉണ്ടാവും 72 അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് 24 ആണ് 3 ദിവസം എന്ന് പറയുമ്പോൾ 72 അതിന് നമ്മൾ എന്ത് ചെയ്തു 3 ദിവസത്തിനെ ഒരു ദിവസത്തെ മണിക്കൂർ കൊണ്ട് നമ്മൾ 24 മണിക്കൂറാണ് അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു
ആ ഗുണിച്ചു അല്ലേ എന്താണ് നമ്മൾ ഇത് കണ്ടു ആണല്ലോ ആണ് ഇനി എക്സാമ്പിൾ 2 നോക്കുക എക്സാമ്പിൾ 2 convert 6 hours and 9 hours 25 minutes into minutes hours ne ini minute lota akan povana 6 hours and 9 hours 25 minutes okay 6 hours and 9 hours 25 minutes ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു 6 hours നെ 6 hours and 9 hours 25 minutes നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇൻടു മിനിറ്റ്സ് ലേക്ക് ആക്കാനായിട്ട് പോവാണ് മിനിറ്റ് ലേക്ക് ആക്കാൻ പോവാണ് അപ്പോൾ hours നോക്ക 1 hour എന്ന് പറയുന്നത് അവിടെ ഇതിരിക്കുന്നണ്ടോ സൊല്യൂഷൻ കണ്ടോ 1 hour എന്ന് പറയുന്നത് 60 minutes ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ചേരുന്നതാണ് നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞു ഇനി 6 hours എന്ന് പറയുമ്പോൾ 6 hours ഒരു മണിക്കൂർ 60 മിനിറ്റ് ആണ് അപ്പോൾ 6 മണിക്കൂർ അല്ലേ 6 മണിക്കൂർ ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്താ 6 into 60 equal to അല്ലേ നമ്മൾ hours നെ മിനിറ്റ് ലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത് മിനിറ്റിലേക്ക് ആക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു 6 മണിക്കൂർ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് അപ്പോൾ 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ 60 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു ഓക്കെ അപ്പോൾ 6 into 60 എത്ര നമുക്ക് അവിടെ ആൻസർ കിട്ടാം 6 into 60 എത്ര 60 into 6 എത്ര 0 into 6 എത്ര 0 6 into 6 36 ആൻസർ എന്ത് കിട്ടി 360 മിനിറ്റ് അപ്പോൾ ഇവിടെ എന്തായി നമുക്ക് മിനിറ്റ് ആയി അപ്പോൾ ഇത് നമ്മൾ ചെയ്തു 6 അവേഴ്സിനെ നമ്മൾ ചെയ്തു ഇനി എന്ത് ചെയ്യുന്നു ഇനി 9 അവേഴ്സ് ആണുള്ളത് അല്ലേ 9 അവേഴ്സിനെ നമ്മൾ മിനിറ്റിലോട്ട് ആക്കാം അപ്പോൾ 9 അവേഴ്സ് 9 ഇൻറ്റു എത്രയാണ് ചെയ്യേണ്ടത് 60 അല്ലേ 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു 60 ഇൻറ്റു 9 0 into 9 0 6 into 9 എത്രയാണ് എത്ര 54 അല്ലേ 54 എത്ര കിട്ടി 54 അല്ലേ എന്താണ് 540 മിനിറ്റായല്ലോ ഇനി എന്ത് ചെയ്യും നമ്മൾ അപ്പോൾ നമുക്കിവിടെ നോക്കി ഇവിടെ ഒരു മിനിറ്റും കൂടെ തന്നിട്ടുണ്ട് അല്ലേ 25 മിനിറ്റും കൂടെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ 25 മിനിറ്റും കൂടെ നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു 6 അവേഴ്സിനെ നമ്മൾ മിനിറ്റിലേക്ക് ആക്കി എന്തായി 360 മിനിറ്റ് ആക്കി 6 അവേഴ്സ് 360 മിനിറ്റ് ആണ് 9 അവേഴ്സ് 25 മിനിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല 9 അവേഴ്സ് മാത്രമേ ചെയ്തുള്ളൂ 25 മിനിറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് അതിലൊന്നും ചെയ്യേണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു 540 പ്ലസ് 25 ഈക്വൽ ടു എത്രയാണ് 540 പ്ലസ് 25 എത്രയാണ് ചെയ്യുക എത്രയാണ് 540 പ്ലസ് 25 എത്ര ചെയ്യുന്നു 0 പ്ലസ് 5 5 4 പ്ലസ് 2 ഈക്വൽ ടു 6 5 എത്ര നമുക്ക് ആൻസർ കിട്ടി 565 മിനിറ്റ് അപ്പോൾ നമുക്ക് ടോട്ടലി ആൻസർ കിട്ടിയത് എന്താണ് ആ എന്ത് കിട്ടി 360 മിനിറ്റും എന്താ 565 മിനിറ്റുമാണ് നമുക്കവിടെ ആൻസർ കിട്ടിയത് ഓക്കെ മനസ്സിലായോ കൺവേർട്ട് 6 അവേഴ്സിനെ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 360 മിനിറ്റ് കിട്ടി ഇനി 9 അവേഴ്സ് 25 മിനിറ്റിനെ കൺവേർട്ട് ചെയ്ത് മിനിറ്റിലേക്ക് ആക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 9 അവേഴ്സിനെ 60 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ആൻസറുമായിട്ട് 25 മിനിറ്റ്സിനെ നമ്മൾ ആഡ് ചെയ്തു മനസ്സിലായോ അപ്പോൾ നമുക്ക് അവിടെ ആൻസർ എന്ത് കിട്ടി 565 മിനിറ്റ്സ് എന്നുള്ള ആൻസർ നമുക്കവിടെ കിട്ടി ഇനി എക്സാമ്പിൾ 3 നോക്കുക എക്സാമ്പിൾ ത്രീ നോക്കി കൺവേർട്ട് 80 മിനിറ്റ്സ് ടു സെക്കൻഡ് അപ്പോൾ മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് കൺവേർട്ട് 80 മിനിറ്റ്സ് ടു സെക്കൻഡ് 80 മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡിലോട്ടാക്കുന്നു
अल मिनट ता सेकंड अब सैकंडा और मिनट पर सिक्सटी आल अब सिक्सटी को ना एन एंत मल्टिप्ले निक्सटी को ना मल्टिप्ले अल एल निक्सटी को मल्टिप्ले बाकी नोकिया मे अब एर मणि और मिनट सिक्सटी सिक्सटी सेकंड अब एटी मिनट नामे सिक्सटी सेकंड एंतु ना गुणिकाणी अल अब सिक्सटी इंटू एटी अल ए सीरों इंटू एट जीरो सिक्स इंटू एत्र सिक्स इंटू ए फोर्टी एइट अल फोर्टी एइट फोर्टी एइट इन सीरो इंटू वण जीरो सिक्स इंटू वण सिक्स सीरो एइट प्लस जीरो ईक्वल टू एइट फोर प्लस सिक्स ईक्वल टू टेन एत्र सेकंड एत्र सेकंड वण तौसंड एइटी सेकंड्स आईट नम्मल चेदु अल अब अल वन तौस हंड्रड्डी सेकंड्स ओके देन अड़ नोक वीक्स इंटू डेज इन वीक डेसलोटा पर अब वीक डेस इयर्स इंटू मंथ्स मंथ्स इंटू डेज एल भर कंफ्यूशन अद्लास नमुक नोक सो अद कन्वेट एक्सइस कणवेट इंटू अवेर्स कणवेट इंटू मिनट कणवेट इंटू डेस अगर को पढ़ कणवेट इंटू अवेर्स कणवेट इंटू मिनट लास्ट कणवेट इंटू सेकंड कटो अदत्र बुक बाकी बाकी नमुक अड़ क्लास नोक ओके कंफ्यूशन आवाना अब अत्र ओके मनसो ओके। ओके नेक्स्ट सोशल सयन्स बर्थडेज पढ़ान पद पेज नंबर 292 292 बर्थडेज पढ़ान ओके अब नोक वी सेलिब्रेट बर्थडेज ऑफ ग्रेट पीपल टू नाम बर्थडेस एलिए सेलिब्रेशन नाम आघोषिका द बर्थडे ऑफ लॉर्ड गौतम बुद्ध ईज सेलिब्रेटेड एज बुद्ध पूर्णिम ई गौतम बुद्ध कौ गौतम बुद्ध लॉर्ड बुद्ध अब गौतम बुद्ध जन्मदिन नाम बुद्ध पूर्णिम आघोषिका बुद्ध पूर्णिम आघोषिका लॉर्ड गौतम बुद्ध बर्थडे नाम बुद्ध पूर्णिम नाम आघोषिका बुद्ध पूर्णिम अड़ा द बर्थडे ऑफ लॉर्ड महावीर सेलिब्रेटेड एज महावीर जयंती इन महावीर महावीर लॉर्ड महावीर महावीर ए बर्थडे महावीर जयंती आघोषिका अब इत लॉर्ड बुद्ध बुद्ध मतन महावीर पर जैन मत अब आ रु मत आदान पर अब गौतम बुद्ध अद्हति बर्थडे बुद्ध पूर्णिम आघोषिका लॉर्ड महावीर महावीर बर्थडे महावीर जयंती आघोषिका ओके रूम मनसो चिलड्रन्स डे एल ना चिलड्रन्स डे ना वाइट एंड वाइट ड्रेस इवे रोसा बुक वे ना चिलड्रन्स डे नाम आघोषिक अब चिलड्रन्स डे चिलड्रन्स डे सेलिब्रेटेड ऑन 14th नवंबर 14th ऑफ नवंबर नवंबर 14 नाम कहने नाम आघोष ना फ्राइडे प्रेजेंटेशन अल नवंबर 14th नाम चिलड्रन्स डे आघोषिक आर्थडे इट ईस् द बर्थडे ऑफ जवाहरलाल नेहरू जवाहरलाल नेहरू बर्थडे जवाहरलाल नेहरू बर्थडे नाम एंत नवंबर 14 चिलड्रन्स डे आघोषिका द फर्स्ट प्राइम मिनिस्टर ऑफ इंडिया ये अद्हमाणे ना फर्स्ट प्राइम मिनिस्टर ऑफ इंडिया अल ना आदि प्राइम मिनिस्टर पी एम प्रधानमंत्री आयु जवाहरलाल अब ए ना फस्ट प्राइम मिनिस्टर आय जवाहरलाल नेहरू बर्थडे नाम नवंबर 14 चिलड्रन्स डे आघोषिका
Children fondly call him Chacha Nehru. കുട്ടികൾ അദ്ദേഹത്തിനെ സ്നേഹത്തോടെ വിളിക്കുന്നത് ചാച്ച നെഹ്റു എന്നാണ് അല്ലെങ്കിൽ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത് ചാച്ച നെഹ്റു അല്ലേ ഓക്കെ ചാച്ച നെഹ്റു അപ്പോൾ ചിൽഡ്രൻസ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് നവംബർ 14th ആണ് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ എന്താണ് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തിനെ ചാച്ച നെഹ്റു എന്നാണ് വിളിച്ചിരുന്നത് ഓക്കെ അപ്പോൾ അതിൽ തന്നെ ഇത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ചിൽഡ്രൻസ് ഡേ ഡേറ്റ് എന്നാണ് നവംബർ 14th നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാണ് ജവഹർലാൽ നെഹ്റു ആരുടെ ബർത്ത്ഡേ ആണ് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുക ജവഹർലാൽ നെഹ്റുവിൻ്റെ എന്താ കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ എന്താ വിളിച്ചിരുന്നേ ചാച്ച നെഹ്റു എന്നും വിളിച്ചിരുന്നു ഓക്കെ ആണോ ഇത്രയും മനസ്സിലായോ ഓക്കെ ഇനി അടുത്തത് ടീച്ചേഴ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 15th September ടീച്ചേഴ്സ് ഡേ നമ്മുടെ അധ്യാപക ദിനം എന്നാണ് അധ്യാപക ദിനം September 5 അല്ലേ ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റഡ് ഓൺ 15th September September 5 നമ്മൾ ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്നത് ഇറ്റ് ഈസ് ദ ബർത്ത്ഡേ ഓഫ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പിക്ചർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ എന്ത് നമ്മൾ ടീച്ചേഴ്സ് ഡേ അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ദി സെക്കൻഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ സെക്കൻഡ് പ്രസിഡൻ്റ് ആണ് ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിഡൻറ്റ് അപ്പോൾ സെക്കൻഡ് പ്രസിഡൻ്റ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ എന്ത് ബർത്ത്ഡേ ആണ് നമ്മൾ September 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലേ ഹു വാസ് ഓൾസോ റിനൗണ്ട് ടീച്ചർ അല്ലേ ഒരു എന്താണ് വലിയ ഒരു എന്താണ് ഒരു പ്രസിദ്ധി ആർജിച്ച ലോകം നമ്മുടെ ഇന്ത്യ ഫുള്ള് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധി ആർജിച്ച ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഓക്കെ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ എത്ര ക്വസ്റ്റ്യൻസാണ് വരുന്നത് ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റഡ് ഓൺ 15th September September 5 നമ്മൾ എന്താഘോഷിക്കുന്നു ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്നു ആരുടെ ബർത്ത്ഡേ ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം എന്താ സെക്കൻഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ സെക്കൻഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ് പിന്നെ എന്താണ് ഹു വാസ് ഓൾസോ റിനൗണ്ട് ടീച്ചർ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധി ആർജിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹം ഓക്കെ അപ്പോൾ 4 days കിട്ടിയല്ലോ 4 days ഏതൊക്കെയാണ് ഫസ്റ്റ് ബുദ്ധ പൂർണിമ എന്താ ബുദ്ധൻ്റെ ജന്മദിനം ലോർഡ് ഗൗതമ ബുദ്ധൻ്റെ ജന്മദിനം മഹാവീർ ജയന്തി മഹാവീർ ജയന്തി എന്നാണ് ലോർഡ് മഹാവീറിൻ്റെ ജന്മദിനം ചിൽഡ്രൻസ് ഡേ നവംബർ 14th നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിനെ കുട്ടികൾ വിളിക്കുന്നത് ചാച്ച നെഹ്റു എന്നാണ് അടുത്തത് ടീച്ചേഴ്സ് ഡേ ടീച്ചേഴ്സ് ഡേ ആണ് ടീച്ചേഴ്സ് ഡേ 15th September ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് നമ്മൾ എന്താഘോഷിക്കുക ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് നമ്മുടെ സെക്കൻഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ് സെക്കൻഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓക്കെ ആണോ ഓക്കെ ദെൻ അടുത്ത് നോക്കി മെനി അതർ ഫെസ്റ്റിവൽസ് ലൈക്ക് ബസന്ത് പഞ്ചമി രക്ഷാബന്ധൻ നവറോസ് എക്സെട്ര ആർ ഓൾസോ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ പിന്നെ മറ്റ് പ്രസിദ്ധി ആർജിച്ച സെലിബ്രേഷൻസ് ആണ് ബസന്ത് പഞ്ചമി രക്ഷാബന്ധൻ നവറോസ് എന്നിവയൊക്കെ അങ്ങനെ കുറേ ആഘോഷങ്ങൾ നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ആഘോഷിക്കാറുണ്ട് ദോ വി സെലിബ്രേറ്റഡ് ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ് വി ഷെയർ എ കോമൺ ബോണ്ട് ദാറ്റ് വി ആർ ഇന്ത്യൻസ് അല്ലേ അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ആഘോഷിക്കാറുണ്ട് വി ഷെയർ എ കോമൺ ബോണ്ട് ദാറ്റ് വി ആർ ഇന്ത്യൻസ് അപ്പോൾ അതിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള നമ്മൾ എന്താ ചെയ്യുക നമ്മൾ എന്താ പറയുക നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലേ നമ്മൾ വി ആർ ഇന്ത്യൻസ് എന്നാണ് നമ്മൾ ആ ഒരു കോമൺ എന്താ നമ്മൾ എന്തൊക്കെ ആഘോഷം നമ്മൾ ഒരുമിച്ചെല്ലാം ഒറ്റ സ്വരത്തിൽ നമ്മൾ പറയുന്നത് വി ആർ ഇന്ത്യൻസ് എന്നാണ് അല്ലേ പ്രൗഡായിട്ട് നമ്മൾ പറയും വി ആർ ഇന്ത്യൻസ് എന്ന് അല്ലേ അപ്പോൾ എന്തൊക്കെ ആഘോഷം നമ്മൾ നമ്മുടെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ക്രിസ്മസ് വരുന്ന സമയത്ത് നമ്മൾ കേക്കൊക്കെ മറ്റുള്ള വീട്ടിലുകൾ കൊണ്ട് കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ അവർ അവരുടെ ഉത്സവങ്ങൾക്ക് അവർക്ക് ഇങ്ങോട്ട് കൊണ്ട് തരാറുണ്ട് അതുപോലെ നമ്മൾ പരസ്പരം അങ്ങോട്ട് സഹായം ചെയ്തും ഹെൽപ്പ് ചെയ്തും നമ്മൾ എല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടോടെയാണ് നമ്മളെല്ലാം ആഘോഷിക്കുന്നത് വി മസ്റ്റ് റെസ്പെക്ട് ഈച്ച് അതേഴ്സ് റിലീജിയൻ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ അതേഴ്സ് ഫെസ്റ്റിവൽ ആൻഡ് സെലിബ്രേഷൻസ്
നമ്മളെന്തെയണം വി മസ്റ്റ് റെസ്പെക്ട് ഈച്ച് അദേഴ്സ് റിലീജിയൻ മറ്റു മതം അല്ലേ മറ്റു മതത്തിലുള്ള വ്യക്തികളെ നമ്മൾ എന്തെയ്യാം ആ എന്താ ചെയ്യണം റെസ്പെക്ട് ചെയ്യണം നമ്മൾ ബഹുമാനിക്കണം അല്ലേ ഞാനാണ് വലുത് അല്ലെങ്കിൽ ഇന്നതാണ് വലുത് എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല മറ്റുള്ളവരെ നമ്മൾ മറ്റു മതക്കാരെ എന്തെയ്യണം നമ്മൾ റെസ്പെക്ട് ചെയ്യണം ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ അദേഴ്സ് ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് എന്നാൽ മറ്റുള്ളവരുടെ ആ ഫെസ്റ്റിവൽസിലും ആഘോഷങ്ങളും അവരുടെ ഉത്സവങ്ങളിൽ അവരുടെ പെരുന്നാളുകളിൽ എല്ലാം നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഓക്കെ നമുക്കൊരു ആഘോഷം വന്ന് നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റുള്ള വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കുന്നു അവരവിടെ നിന്ന് അവരുടെ ഉത്സവങ്ങൾക്ക് പായസം വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു തരുന്നു അങ്ങനെ പരസ്പരം ഷെയർ ചെയ്തും അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എല്ലാം ആഘോഷിക്കാറുണ്ട് ഓക്കെ ആണോ ഓക്കെ മനസ്സിലായാലോ അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം എക്സസൈസ് ചെയ്യാമല്ലോ എക്സസൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ നോക്കി ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൺ വിച്ച് ഡേ ഡു വി സെലിബ്രേറ്റ് ദി ഫോളോയിങ് എന്താണ് ക്രിസ്മസ് ക്രിസ്മസ് നമ്മൾ എന്നാ ആഘോഷിക്കുന്നത് എന്നാ ആഘോഷിക്കുക 25th ഡിസംബർ അല്ലേ 25th ഡിസംബർ ഡിസംബർ അതെ എഴുതുക 25th ഡിസംബർ ടീച്ചേഴ്സ് ഡേ ടീച്ചേഴ്സ് ഡേ എന്നാ 5th സെപ്റ്റംബർ അല്ലേ 5th സെപ്റ്റംബർ 5th സെപ്റ്റംബർ എഴുതുക 5th സെപ്റ്റംബർ എങ്ങനെ 5th എന്ന് എഴുതുക 5th ടി എച്ച് 5th സെപ്റ്റംബർ അടുത്തത് ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് എന്നാണ് 15th ഓഗസ്റ്റ് 15th ഓഗസ്റ്റ് അടുത്തത് റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ അല്ലേ റിപ്പബ്ലിക് ഡേ എന്നാണ് 26th ജാൻവരി അല്ലേ റിപ്പബ്ലിക് ഡേ 26th ജാൻവരി നവറോസ് നവറോസ് എന്ന് പറയുന്നത് ഒരാഘോഷമാണ് അത് നമ്മൾ ആഘോഷിക്കുന്നത് ഫസ്റ്റ് ഡേ ഓഫ് സ്പ്രിംഗ് സ്പ്രിംഗ് സീസൺ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഓഫ് സ്പ്രിംഗ് അത് നിങ്ങൾ പഠിച്ചു വെക്കുക ഫസ്റ്റ് ഡേ ഓഫ് സ്പ്രിംഗ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടില്ല ഫസ്റ്റ് ഡേ ഓഫ് സ്പ്രിംഗ് അടുത്തത് ചിൽഡ്രൻസ് ഡേ ചിൽഡ്രൻസ് ഡേ എന്നാണ് 14th നവംബർ 14th നവംബർ ക്രിസ്മസ് ഡേ 25th ഡിസംബർ ടീച്ചേഴ്സ് ഡേ 5th സെപ്റ്റംബർ ഇൻഡിപെൻഡൻസ് ഡേ ഇൻ ഓഫ് ഓഗസ്റ്റ് അടുത്തത് റിപ്പബ്ലിക് ഡേ 26th ജാൻവരി നവറോസ് ഫസ്റ്റ് ഡേ ഓഫ് സ്പ്രിംഗ് ചിൽഡ്രൻസ് ഡേ 14th നവംബർ ഓക്കെ ഇനി അടുത്തത് വിത്ത് ഹൂസ് ബർത്ത്ഡേസ് ആർ ദ ഫോളോയിങ് അസോസിയേറ്റഡ് ആരുടെ ബർത്ത്ഡേ ആണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് എഴുതിയെടുക്കാം നോക്കി ഗാന്ധി ജയന്തി ആരുടെ ബർത്ത്ഡേയാണ് മഹാത്മാഗാന്ധി ബുദ്ധപൂർണിമ ആരുടെയാ ലോർഡ് ബുദ്ധ മഹാവീർ ജയന്തി ആരുടെയാണ് ലോർഡ് മഹാവീർ ക്രിസ്മസ് ആരുടെ ബർത്ത്ഡേയാണ് സിസ് ടീച്ചേഴ്സ് ഡേ ആരുടെയാണ് നമ്മൾ എഴുതിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഴുതിയല്ലോ എല്ലാവരും എഴുതി അടുത്തത് നോക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഗിവൻ ഇൻ ദ ബോക്സ് എന്താണ് ആ ബോക്സിലുള്ള ഓപ്ഷൻസ് വെച്ച് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കി ഫസ്റ്റ് വൺ ഇന്ത്യ ബിക്കം എ ഡാഷ് ഓൺ 26th ജാനുവരി അപ്പോൾ എന്താണ് ഇന്ത്യ 26th ജാനുവരിയിൽ എന്തായി എന്നാണ് പറഞ്ഞത് റിപ്പബ്ലിക് അല്ലേ റിപ്പബ്ലിക്കായി അപ്പോൾ റിപ്പബ്ലിക് എവിടെ കിടക്കുകയാണ് ഫോർത്ത് ഓപ്ഷൻ റിപ്പബ്ലിക് അല്ലേ 26th ജാനുവരിയിലാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ടു വി ഷുഡ് റിമെമ്പർ ദ ഡാഷ് മെയ്ഡ് ബൈ അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് വി ഷുഡ് റിമെമ്പർ ദ ഡാഷ് മെയ്ഡ് ബൈ അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ഫ്രീഡം ഫൈറ്റേഴ്സിനെ എന്ത് ചെയ്യും നമ്മൾ എന്താ അവരുടെ എന്തോർക്കണം നമ്മൾ പറഞ്ഞത് സാക്രിഫൈസ് അല്ലേ സാക്രിഫൈസസ് സാക്രിഫൈസസ് എന്താ ഫസ്റ്റ് ഓപ്ഷൻ സാക്രിഫൈസ് അവരുടെ ത്യാഗം അവരുടെ സാക്രിഫൈസ് നമ്മൾ ഓർക്കണം വി ഷുഡ് റിമെമ്പർ ദ സാക്രിഫൈസസ് മെയ്ഡ് ബൈ അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ഫ്രീഡം ഫൈറ്റേഴ്സ് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം ഫസ്റ്റ് ഓപ്ഷൻ
തേർഡ് വൺ ഹോളി മാർക്സ് ദ എൻഡ് ഓഫ് ഡാഷ് ഹോളി എന്ന് പറയുന്നത് എന്തിൻ്റെ എൻഡ് ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്തിൻ്റെ എൻഡാ വിൻ്റർ ലാസ്റ്റ് ഓപ്ഷൻ വിൻ്റർ വിൻ്ററിൻ്റെ എൻഡിങ് ആണ് നമ്മൾ ഹോളി ആയിട്ട് ആഘോഷിക്കുന്നത് അടുത്തത് ഫോർത്ത് വൺ പീപ്പിൾ ഡെക്കറേറ്റ് ദെയർ ഹോംസ് വിത്ത് ഡാഷ് ആൻഡ് കാൻഡിൽസ് ഓൺ ദിവാലി പീപ്പിൾ ഡെക്കറേറ്റ് ദെയർ ഹോംസ് വിത്ത് ഡാഷ് ആൻഡ് കാൻഡിൽസ് ഓൺ ദിവാലി ദിവാലിയിൽ നമ്മൾ കാൻഡിൽസ് അതുപോലെ ഈ ഒരു ഇതും നമ്മൾ കത്തിക്കാറുണ്ട് എന്താണ് തേർഡ് ഓപ്ഷൻ ദിയാസ് ഡി ഐ വൈ എ എസ് ദിയാസ് അടുത്തത് ഫിഫ്ത്ത് വൺ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വാസ് എ ഫേമസ് ഡാഷ് എന്താണ് രാധാകൃഷ്ണൻ എന്തിലാണ് ഫേമസ് ആയിട്ടുള്ളത് ടീച്ചർ അല്ലേ ലോകമെമ്പാടും ടീച്ചർ എന്ന ആ ഒരു പേരിലാണ് അദ്ദേഹം എന്താ ഫേമസ് ആയിട്ടുള്ളത് ഓക്കെ അത്ര എഴുതിയോ എഴുതി അടുത്തതെന്ന് പറയുന്നത് നോക്കി ട്രൂ ഓഫ് ഫോൾസ് ആണ് അപ്പോൾ ടീച്ചർ ഇത് പറഞ്ഞു തരാം നിങ്ങളത് ട്രൂ ഓഫ് ഫോൾസ് ആണ് നിങ്ങളത് ചെയ്ത് ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഓൺ ഫിഫ്റ്റീൻത് ഓഗസ്റ്റ് 1947 ആഗസ്റ്റ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയത് കറക്റ്റ് ആണെങ്കിൽ ഫോൾസ് ആണെങ്കിൽ എഫ് ഇനി ലക്ഷ്മി ദ ഗോഡസ് ഓഫ് നോളജ് ഇസ് വർഷിപ്ഡ് ഓൺ ദിവാലി ദിവാലി ദിവസം നോളജ് നമ്മുടെ അറിവിൻ്റെ ദേവതയായ ലക്ഷ്മിനെ ആരാധിക്കുന്നു ആണോ ആണെങ്കിൽ എസ് ആണെങ്കിൽ ട്രൂ എന്നോ ഫോൾസ് ആണെങ്കിൽ എഫ് നോളജിൻ്റെ ദേവത എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക അടുത്തത് ത്രീ പൊങ്കലി സെലിബ്രേറ്റഡ് ഫോർ 3 days ഇൻ ജാനുവരി പൊങ്കൽ ജാനുവരിയിൽ 3 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത് ഫോർത്ത് വൺ ബൈശാഖി ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തമിഴ്നാടു തമിഴ്നാടിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് ബൈശാഖി അടുത്ത ഫിഫ്ത്ത് വൺ മഹാവീർ ജയന്തി സെലിബ്രേറ്റഡ് ടു മാർക്ക് ദ ബർത്ത്ഡേ ഓഫ് ലോർഡ് മഹാവീർ മഹാവീർ ജയന്തി മഹാവീർ ലോർഡ് മഹാവീരിൻ്റെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ഓക്കെ അത്ര എഴുതുക ഓക്കെ അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് മാച്ച് ദ ഫോളോയിങ് നോക്കി ഭാംഗ്ര അടുത്തത് 2 ബുദ്ധപൂർണിമ 3 snake boat race 4 ബിഹു 5 സേവ്യ ബിക്കോളം അസ്സാം ഓണം ഈദുൽ ഫിത്തർ പഞ്ചാബ് ഗൗതമ ബുദ്ധ അപ്പോൾ ഭാംഗ്ര ഭാംഗ്ര എന്താണ് ഭാംഗ്ര ഏത് നാട്ടിലെ ഫെസ്റ്റിവലാണ് ആ ഫോർത്ത് ഓപ്ഷൻ പഞ്ചാബ് അടുത്തത് 2 ബുദ്ധപൂർണിമ ബുദ്ധപൂർണിമ എന്താണ് ആരുടെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് പറഞ്ഞേ ഗൗതമ ബുദ്ധ ഫിഫ്ത്ത് വൺ അടുത്തത് 3 snake boat race സ്നേക്ക് ബോട്ട് റേസ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഓർമ്മ വരിക ഓണം അല്ലേ സെക്കൻഡ് ഓപ്ഷൻ അടുത്തത് ബിഹു ബിഹു എന്താണ് ബിഹു ബിഹു ഏത് നാട്ടിലെ ഉത്സവമാണ് അസ്സാം ഫസ്റ്റ് ഓപ്ഷൻ അടുത്തത് ഫിഫ്ത്ത് വൺ സേവ്യാൻ സേവ്യാൻ നമ്മൾ ഏത് ദിവസമാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ എന്ത് ആഘോഷത്തിനാണ് അവർ സേവ്യാൻ വയ്ക്കുന്നത് ഈദുൽ ഫിത്തർ അല്ലേ തേർഡ് ഓപ്ഷൻ ഓക്കെ ഇത്ര മനസ്സിലായ എല്ലാവർക്കും മനസ്സിലായി ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ച് ടെക്സ്റ്റിൽ വായിച്ചതിന് ശേഷം എഴുതുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാം മനസ്സിലായാലോ എന്തെങ്കിലും ഡൗട്ട് മാത്സിനോ സോഷ്യൽ സ്റ്റഡീസിനോ ഉണ്ടെങ്കിൽ അപ്പോഴേ തന്നെ വിളിച്ച് ചോദിക്കുക ടീച്ചർ പറഞ്ഞു തരുന്നതായിരിക്കും മാത്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതുപോലെ വീഡിയോ കാണുക എന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക ഓക്കെ ഓക്കെ താങ്ക് യു Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.